ഫിലിം ഗ്യാലിലേക്ക് ഇവർക്കും സ്വാഗതം ഷാറുഖ് ഖാൻ നായകനയ്ക്ക് അറ്റ്ലീസ്റ്റ് സംവിധാനം ചെയ്തു ഇന്നലെ സെപ്റ്റംബർ ഏഴാം തീയതി തിയേറ്ററുകളിലേക്ക് എത്തിയ ബോളിവുഡ് സിനിമയാണല്ലോ ജവാൻ ഹിന്ദി തമിഴ് തെലുഗു ഭാഷകളിലെ തിയേറ്ററുകളിലേക്ക് എത്തിയ സിനിമയുടെ ആദ്യ ദിവസത്തെ വേൾഡ് വൈഡ് കളക്ഷൻ ഓവർസീസ് കളക്ഷൻ കേരള തമിഴ്നാട് ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിലെ കളക്ഷൻ എല്ലാം തന്നെ ഇപ്പോഴത്തെ ഡീറ്റെയിൽ റിപ്പോർട്ടായിട്ട് പുറത്തു വന്നിരിക്കുകയാണ് കളക്ഷൻ നോക്കുമ്പോൾ നമുക്ക് കാണാനായിട്ട് കഴിഞ്ഞിരിക്കുന്നത് ഷാറുഖ് ഖാൻ്റെ കരിയറിൽ തന്നെ ഏറ്റവും കൂടുതൽ എഫ് ടി കളക്ഷൻ നേരെടുക്കുന്ന സിനിമയല്ല ഒരു ബോളിവുഡ് സിനിമ ഇൻഡസ്ട്രിയിൽ ും തിയേറ്ററുകളിലേക്ക് എത്തിയ ഹിന്ദി സിനിമകളിലെ ഏറ്റവും കൂടുതൽ ആദ്യ ദിവസം വേൾഡ് ടി കളക്ഷൻ നേരിടുന്ന സിനിമ കൂടിയായിട്ട് ജവാൻ എന്ന സിനിമ മാറിയിരിക്കുകയാണ് അങ്ങനെ മിന്നും തുടക്കം ഷാരുഖാന്റെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് എന്നീ വർഷം തിയേറ്ററുകളിലേക്ക് എത്തിയ രണ്ടാമത്തെ സിനിമ മാസ് ആക്ഷൻ ത്രില്ലർ എന്റർടൈനർ പെടുന്ന സിനിമ തിയേറ്ററുകളിൽ നിന്നും നേരിടത്തിരിക്കുകയാണ് ഇന്നലെ രാത്രിയുടെ പ്രേക്ഷകരെ അറിയിച്ച അതേ എസ്റ്റിമേറ്റ് കണക്കുകളിലേക്ക് സിനിമ എത്തപ്പെട്ടിരിക്കുകയാണ് ഇന്ത്യൻ ബോക്സ് ഓഫീസിൽ നിന്ന് എൺപത് നൂറ് കോടി റേഞ്ചിലും വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ നൂറ് നൂറ്റി അമ്പത് കോടി റേഞ്ചിലുമാണ് കളക്ഷൻ പ്രതീക്ഷിച്ചത് ഇപ്പോഴത്തെ അത് ഉറപ്പാക്കുന്ന ഒരു കളക്ഷനാണ് പുറത്തു വന്നിരിക്കുന്നത് നമ്മുടെ ഇന്ത്യൻ ബോക്സ് ഓഫീസിൽ നിന്ന് സിനിമയുടെ ഹിന്ദി പതിപ്പ് മാത്രം നേരിടത്തിരിക്കുന്നത് അറുപത്തി അഞ്ച് കോടി അമ്പത് ലക്ഷം നെറ്റ് കളക്ഷൻ ആണെങ്കിൽ മറ്റ് തമിഴ് തെലുഗു പതിപ്പുകൾ നേരിടത്തിരിക്കുന്നത് ഒമ്പത് കോടിയോളം റിബ നെറ്റ് കളക്ഷൻ ആണ് അങ്ങനെ ആകെ എഴുപത്തിനാല് കോടിക്ക് മുകളിലാണ് ഇന്ത്യയിൽ നിന്ന് മാത്രം സിനിമ നെറ്റ് കളക്ഷൻ നേരെടുത്തിരിക്കുന്നത് ചിത്രത്തിന്റെ ഗ്രോസ് കളക്ഷൻ എന്ന് പറയുന്നത് എൺപത്തി എട്ട് കോടിയോളം രൂപയാണ് വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ള സിനിമയുടെ ആദ്യ ദിവസത്തെ കളക്ഷൻ ഏകദേശം മുപ്പത്തി എട്ട് കോടിയോളം രൂപയാണ് അങ്ങനെ നൂറ്റി പത്തി ആറ് കോടിയോളം രൂപയാണ് സിനിമ ആദ്യ ദിവസം വേൾഡ് വൈഡ് കളക്ഷൻ ആയിട്ട് നേരെടുത്തിരിക്കുന്നത് പല പേജുകളും റൗണ്ട് ഫിഗറായിട്ട് നൂറ്റി മുപ്പത് കോടി പറയുന്നുണ്ട് എങ്കിലും അത് വലിയൊരു തള്ളായിട്ടൊന്നും തന്നെ പറയാനായിട്ടില്ല ഇനി പത്താനെന്ന സിനിമയുടെതെല്ലാം തന്നെ പോലും ഒരു ഒഫീഷ്യൽ കളക്ഷൻ ഫിഗറ് വരികയാണെങ്കിൽ ആ പോസ്റ്റർ കാണുവാനായിട്ട് കാത്തിരിക്കാം ഷാറുഖ് ഖാൻ്റെ പത്താനെന്ന സിനിമയുടെ ആദ്യ ദിവസത്തെ വേൾഡ് വീഡ് കളക്ഷൻ നൂറ്റി ആറ് കോടി രൂപയായിരുന്നു ആ സിനിമയെ മറികടന്നിരിക്കുകയാണ് ജവാൻ അങ്ങനെ ബോളിവുഡിൽ തന്നെ ഒരു ഹിന്ദി സിനിമയുടെ ഏറ്റവും കൂടുതൽ വേൾഡ് വീഡ് എഫ് ടി കളക്ഷൻ ആദ്യ ദിവസം നേരിടുന്ന സിനിമ കൂടിയായിട്ട് ഷാറുഖ് ഖാന്റെ ജവാൻ എന്ന സിനിമ മാറിയിരിക്കുക യാണ് ഇനി കേരള തമിഴ്നാട് കളക്ഷനിലേക്ക് വരികയാണെങ്കിൽ കേരളത്തിനേക്കാൾ ഇരട്ടിയിലധികം കളക്ഷനാണ് തമിഴ്നാട്ടിൽ നിന്നും സിനിമ ആദ്യ ദിവസം നേരിടത്തിരിക്കുന്നത് കേരള ബോക്സ് ഓഫീസിൽ നിന്നും സിനിമ ആദ്യ ദിവസം മൂന്ന് കോടി നാൽപ്പത്തിയഞ്ച് ലക്ഷത്തോളം രൂപയാണ് ഗ്രോസ് കളക്ഷനായിട്ട് നേരിടത്തിരിക്കുന്നത് ഒരു പക്ഷേ പോസിറ്റീവ് അഭിപ്രായങ്ങൾ കേരളത്തിൽ നിന്നും സിനിമ നേരിടുത്തിരുന്നെങ്കിൽ നാല് കോടി കിടക്കേണ്ട സമയമെല്ലാം തന്നെ അതിക്രമിച്ചിരിക്കുകയാണ് എന്തായാലും അതുണ്ടായില്ല എങ്കിൽ പോലും മൂന്ന് കോടി നാൽപ്പത്തിയഞ്ച് എന്ന് പറയുന്നത് ഒരു ഹിന്ദി സിനിമയുടെ കേരള ആദ്യ ദിവസത്തെ റെക്കോർഡ് കളക്ഷനാണ് നേരത്തെ എന്ന സിനിമയായിരുന്നു ഷാറുഖാന്റെ സിനിമ തന്നെയായിരുന്നു ഈ റെക്കോർഡ് കരസ്ഥമാക്കിയിരുന്നത് തമിഴ്നാട്ടിൽ നിന്നും ഏഴ് കോടി തൊണ്ണൂറ്റി ലക്ഷമാണ് സിനിമയുടെ ഗ്രോസ് കളക്ഷൻ നിങ്ങൾക്കറിവുള്ളത് പോലെ ഗോകുല മൂവീസാണ് ഈ പറഞ്ഞ രണ്ട് സംസ്ഥാനങ്ങളിലേക്കും സിനിമയുടെ തിയേറ്റർ റൈറ്റ്സ് കൊണ്ടുവന്നിട്ടുള്ളത് അങ്ങനെ പതിനൊന്ന് കോടിക്ക് മുകളിലാണ് ആദ്യ ദിവസം കേരള തമിഴ്നാട് കളക്ഷൻ ആയിട്ട് സിനിമ നേരിടത്തിരിക്കുന്നത് കർണാടകത്തിൽ നിന്ന് ആറ് കോടി എഴുപത്തിയഞ്ച് ലക്ഷം ആന്ധ്രാപ്രദേശ് തെലങ്കാന സംസ്ഥാനങ്ങളിൽ നിന്ന് പതിനൊന്ന് കോടി അമ്പത് ലക്ഷം എന്നിങ്ങനെ പോകുന്നു സിനിമയുടെ മറ്റു സംസ്ഥാനങ്ങളിലെ കളക്ഷൻ എല്ലാർത്ഥത്തിലും ഇന്നും തുടക്കമാണ് സിനിമ സൗത്ത് ഇന്ത്യയിലും പോലും നേരിടത്തിരിക്കുന്നത് ഇനി നമുക്ക് കാത്തിരിക്കുന്നത് അടുത്ത ദിവസങ്ങളിലെ സിനിമയുടെ വമ്പൻ കളക്ഷൻ എല്ലാം തന്നെ കേൾക്കുവാനായിട്ടാണ് മുന്നൂറ് കോടിയോളം ബഡ്ജറ്റ് കണക്കാക്കുന്ന സിനിമയുടെ കൂടുതൽ ബോക്സ് ഓഫീസ് റിപ്പോർട്ടുകൾ കേട്ട് പ്രേക്ഷകർ കാത്തിരിക്കൂ